െ റിവ് ഒൻ ഹാവ് യുറോൺ ആ തറച്ച് അടിക്കണമെങ്കിലേ ഞാൻ അടിക്കണം അല്ലാതെ ഇരുന്നിട്ട് അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ആദ്യം ഓ നാട്ടുകാരോടില്ല welcome to another episode of samskarika weeb speishini gaming studios in this episode is another podcast uh, on what anime means to adults or adults i am young adults ait count cheyunu enna edalum koyappilla kanda varayanu nokkingu anyway i <laughs> am this is gauri shankar <laughs> jobar khan and so come on ramaje what does anime mean to an adult ennekk entu thonunu what is like, anime mean oh. to you and anime to me, me. ഒരു എക്സ്കേപ്പിംഗ് ഫ്രം റിയാലിറ്റി എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം പിന്നെ രണ്ടാമത്തെ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കാണുന്ന കൂടുതലാണെന്ന് ജോണർ എന്ന് പറഞ്ഞ ഇസക്കായി ദാറ്റ് മീൻസ് ദാറ്റ് ഐ ഡോണ്ട് നീഡ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടും ഭയങ്കര സോഫിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയില്ല അതിനൊന്നും എനിക്ക് വേണ്ട വളരെ നമ്മൾ റിലാക്സിങ് ആയിട്ട് അതായത് നമ്മുടെ ജോ സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് റിലാക്സിങ് ആയിട്ട് കാണാൻ പറ്റിയ ആനിമകൾ ഞാൻ ചൂസ് ചെയ്യുന്നത് ബട്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് എവരി ആനിമ ഈസ് ലൈക്ക് ദാറ്റ് റൈറ്റ് വെരി ഡാർക്ക് ആയിട്ടുള്ള ഉണ്ട് അങ്ങനെ ഉള്ളതിന് ഏതൊക്കെയാണെന്നുള്ളതും എനിക്കറിയാം പക്ഷേ കാണാൻ താല്പര്യമില്ലാത്ത കുറേ ആനിമകൾ ആ ലിസ്റ്റിലുണ്ട് പക്ഷേ ഫോർ മീ പേഴ്സണലി റിയലിസ്റ്റിക് എന്നുള്ളതിന് വിട്ടിട്ട് കുറച്ച് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ഓവർ ദ ടോപ്പ് സാധനങ്ങൾ

അനിമയിൽ നിന്നും കിട്ടുന്ന കുറച്ച് കുറച്ച് ജീവിത പാഠങ്ങൾ നിന്നെ പോലെ എൻ്റെ മാത്രമല്ല പിന്നെ ഫസ്റ്റ് എപ്പിസോഡിലാന്ന് തോന്നുന്നു അപ്പൊ അതിൽ നിന്നും ചില കഥാപാത്രങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചില ജീവിത സാഹചര്യങ്ങളെ കടക്കാനും ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഒന്ന് സോറോ ഫ്രം വൺ പീസ് ഓക്കെ എനിക്ക് മൂന്ന് വാളെടുത്ത് വെട്ടാൻ പറ്റില്ല പക്ഷെ എങ്ങോട്ടാണ് ജീവിതത്തിൽ എങ്ങോട്ടാണ് പോകുന്നതിന് വലിയ ഐഡിയ ഇല്ല മുമ്പിൽ ഒരു ഡയറക്ഷനിലേക്ക് പോവുക ഇനി മുമ്പിൽ ഒരു തടസ്സം ഉണ്ടായ അതിന് ഓവർകം ചെയ്യുക അതിപ്പോ നശിപ്പിക്കുകയാണെങ്കിൽ അതും ചെയ്യും അതും ചെയ്താൽ ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ അതുപോലെയാണെങ്കിൽ വൈൻ ഇറ്റ് കംസ് ടു ഡി ബി സി വെജിറ്റായിട്ട് ഒത്തിരി ലേറ്റ് ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എന്റെ ലക്ഷ്യം നേടാനായിട്ട് ഞാൻ റിലൻറ്സ് ആയിട്ട് പെർസ്യൂ ചെയ്യും എന്നുള്ളത് ഞാൻ വെജിറ്റ സാധനം ഇനി ബാക്കി ഉത്തരം ഞാൻ എനിക്ക് മൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ടോ അല്ല നമ്മളോടെ സോ അനിമയെ രണ്ട് കാര്യം ഒന്ന് ആസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ് അൺപാരലഡ് ആണ് ആസ് ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ് രണ്ട് വെരി ഇമോഷണൽ ഞാൻ കാണുന്ന അനിമേസ് ഞാൻ പറഞ്ഞില്ലേ വെരി ഇമോഷണൽ ആയിട്ടുള്ള ഈ മറ്റേ റൊമാൻറ്റിക് സാധനം ഈ ഹൈസ്കൂൾ ആ സാധനം ആണെങ്കിലും ലൈ വെരി ഇമോഷണലി അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് സത്യമായി എനിക്ക് അനിമയ കണ്ടിരുന്ന കാര്യമാണ് ജസ്റ്റ് ഓപ്പോസ് ടു മീ ആ എനിക്ക് അനിമ അനിമ അനിമയ കണ്ടുകഴിഞ്ഞാൽ ഇറ്റ് ഇറ്റ്സ് ഭയങ്കരമായിട്ട് തോട്ട് പ്രൊവോക്കിംഗ് ആൻഡ് വെരി ഇമോഷണലി ഇറ്റ് ഗെറ്റ്സ് ഇൻ ടച്ച് വിത്ത് യു കുറെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണെങ്കിലും നോട്ട് ദറ്റ് ഐ ഐ ഡോ വാച്ച് ഈ ഷോണൻ സാധനം ഷൈനൻ ഓർ ആ മെയിൻ കാറ്റഗറീസ് ഞാൻ കാണുന്നില്ല എന്നുള്ളതല്ല അപ്പാർട്ട് ഫ്രം ദാറ്റ് ആ ഒരു സെൻസ് ഓഫ് ഇറ്റ് ഗെറ്റ്സ് ഇൻ ടച്ച് വിത്ത് യു ഇമോഷണൽ ലെവൽ ഓർ സൈക്കോളജിക്കൽ ലെവൽ ആ സാധനങ്ങൾ ഞാൻ സൈക്കോളജിക്കലി ആൾറെഡി ഫീൽസ് ലൈക്ക് എ വെരി വാമ് ഹഗ്സ് സം

അഡൾട്ട്സ് അല്ലെങ്കിൽ അതിപ്പോഴും ഉണ്ട് െ എന്ന് പറഞ്ഞാല് പിന്നെ ലൂണി ടൂൺസ് പോക്കിമോൺസി അപ്പം എല്ലാവരും മറ്റേ വലിയൊരു ആ പിന്നെ പക്ഷെ നമ്മൾ കാണാത്ത ശ്രദ്ധിക്കാതെ കണ്ട കാര്യങ്ങളാണ് ബി ബ്ലേഡ് ബാക്കുഗാൻ ആ അതൊന്നും അതൊക്കെ മറ്റേ വളരെ ഇതൊക്കെ മറ്റേ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അണ്ടർ ദ റേഡർ പോയ സാധനമാണ് അതാണ് നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പൊ പിന്നെ കാർട്ടൂൺ എന്ന് പറയുമ്പോൾ പറയാൻ നമ്മൾ കാണുന്നതല്ല ഈ സെയിം സാധനമാണല്ലോ അവർക്ക് ഇപ്പോഴും കാർട്ടൂൺ കാണുന്ന അതിൻ്റെ ഒരു കാര്യമുണ്ട് ഇപ്പം ജപ്പാനീസിലും കാർട്ടൂൺ ഉണ്ട് നമ്മളീ പറഞ്ഞ നമ്മുടെ സോ കോൾഡ് കാർട്ടൂൺ അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കാർട്ടൂൺ ആയതുകൊണ്ട് അതിനെ അതിന് സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി മോൻ എന്ന് ചേർത്ത് അവസാനം വന്നത് ഡിജി മോൻ പോക്യോൺ അതൊക്കെ ഡോറേ മോൻ ഈ എന്ന് പറയുന്നത് കൊടോമൊമൂക്കി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അണ്ടർ ഏജ് ഓഫ് ടെൻ അല്ലെങ്കിൽ നയൻ ആ ഒരു റേഞ്ചിലുള്ള പിള്ളേർക്ക് വേണ്ടിയുള്ള സാധനമാണ് ഈ പറഞ്ഞ കൊടോമൊമൂക്കി എന്ന് പറയുന്നത് കൊടോമൊമൂക്കി മോസ്റ്റ്ലി വളരെ വാമമായിരിക്കും വളരെ കോമഡി കോമിക്കലായിരിക്കും പൂക്കിമല അല്ല പൂക്കിമലുണ്ട് ഓക്കെ ദർ ആർ എ വെരി സൊഫിസ്റ്റിക്കേറ്റഡ് സ്റ്റോറി ലൈൻ ബിഹൈൻഡ് ഇറ്റ് ബട്ട്

പന്ത്രണ്ട് വയസ്സ് ആ ടൺ പന്ത്രണ്ട് വയസ്സിൽ പോക്കി ഇത് ബാച്ച് അടിച്ച് പത്ത് വയസ്സിൽ നമ്മടെ മറ്റേ ഇവന്റിന് വന്നൊരു കൊച്ചുണ്ട് അവൻ മറ്റേ ബ്ലീച്ചിങ് വൺ കണ്ടീസ് പകുതിയായി പത്ത് വയസ്സ് സോ ഇറ്റ് ഓൾ കംസ് ഡൗൺ ടു ബോഡി ലെറ്റ് വാച്ച് ടു കിഡ്സ് യു ഷുഡ് ബി വെരി കോൺഷ്യസ് അബൌട്ട് വാട്ട് ഓഫ് യുവർ ചൈൽഡ് വി ആർ നോട്ട് പേരെ ബിലീവ് മോറലിൻസ് മോറലി പക്ഷെ യു ഷുഡ് ബി യു നോ കോൺഷ്യസ് അബൌട്ട് ഓഫ് കോണ്ടന്റ് യുവർ ചൈൽഡ് റെസ്പോസിബിൾ പാരസിലൊരു പെങ്ങൾ ഉള്ളത് പുള്ളിക്കാരെ ഞാൻ കാണിച്ചു കൊടുക്കുന്ന

ചിലന്നും നമ്മൾ ഷോണെന്ന് പറഞ്ഞു ഇപ്പൊ അറ്റാക്കോണ്ട് ഷോണൻ ആനിമേ ഇറ്റ്സ് നോട്ട് എ അത് ഒരു ക്രിയേറ്റീവ് നമ്മൾ അങ്ങ് സീനെ കുടമൊക്കെ അല്ലാതെ വരുന്നത് ഷോൺ എന്ന് പറഞ്ഞു ഷോൺ മീൻസ് അട ഒരു യങ്ടൽ അതാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബട്ട് എറ്റ് ഏത് പ്രായക്കാർക്കും ആണെങ്കിലും അത് കാണാം ഫ്രം ടീനേജ് ഇറ്റ്സും ടീനേജ് മുതൽ അങ്ങോട്ട് അങ്ങനെ പറയത്തുള്ളൂ ഇമ്പോർട്ടന്റ് ആണ് അത് അത് ആ ഒരു പ്രാക് ഒന്ന് കഴിയണം ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി തന്നെ സോ അത് ഷോൺ പറഞ്ഞത് മീൻസ് ഫോർ ദ അഡൽറ്റ്സ് ഓൺലിറ്റീൻ പ്ലസ് പക്ഷേ വില്ലൻസ് ആക്കി എ വണ്ടർഫുൾ ഇൻഫർമേഷൻ ദാറ്റ് വൺ പഞ്ച് മാൻ ആൻഡ് സ്പൈ എക്സ് ഫാമിലി ആർ സെയിൻ ആനിമേസ് പിന്നുള്ളത് ജോസയാണ് ജോസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കുള്ളത് വേണ്ടാണ് മെച്ചൂറിനകത്ത് ഇല്ല പക്ഷെ അതിനകത്ത് കവായി ഫൺ റൊമാൻറിക് ഓഫ് ആനിമെ പിന്നുള്ളത് ഷോജോ ആണ് ഷോജോ ഷോജോ എ എ ഉണ്ട് ഷോജോ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ചോർ ടീംസ് ഇറ്റ് ഈസ് ഫോർ നോട്ട് യങ് യങ് അഡൽറ്റ്സ് വിമൻസ് ഫോർ അവരായിരിക്കും കൂടുതലിതിനെ ഒന്ന് അവർക്കായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഷോജോ കാറ്റഗറി എന്ന് പറയുന്നത് അപ്പോൾ ഈ കാറ്റഗറി വെച്ചിട്ട് കണ്ടുപിടുന്നതാണ് നല്ലതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇപ്പോൾ ഷോനൻ ആനിമകൾ ഓക്കെ പേഴ്സണൽ ലൈഫിൽ അനിമയ താല്പര്യം അല്ലെങ്കിൽ നമുക്കത് കണ്ട് അതിന്റെ ത്രെഡ് ഇഷ്ടപ്പെട്ട് കാണുന്നതാണ് റിഗാർഡ്ലെസ് ഓഫ് കാറ്റഗറി വുഡ് ബി ബെറ്റർ അല്ല കാറ്റഗറി എന്ന് പറഞ്ഞ പേര് പോലെ കുറച്ച് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും അതായത് ഓർഡർ ഓർഗനൈസ് ചെയ്യാൻ പറ്റും കാരണം ഇപ്പൊ ഒന്നോ രണ്ടോ അനിമയ കാണുന്നവർക്ക് അടുത്ത കാണാൻ എളുപ്പമായിരിക്കും അനിമയ ഒരു പിന്നെ സാധനങ്ങളും അറിയേണ്ട കാര്യമല്ല ഇപ്പം ഈവൻ ഞാനൊരു അമ്പതോ അറുപതോ അനിമ കണ്ടതിനു ശേഷമാണ് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള സാധനം നിലനിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് ഈ പറഞ്ഞ സീനഗറീസും ഉണ്ടെന്നു അറിയുന്നത് പക്ഷെ അതിനുശേഷം എനിക്ക് കുറച്ചും കൂടി ഓർഗനൈസ് ചെയ്ത് ആ ഞാൻ അടുത്ത ഇന്ന ആനിമ കാണാൻ റ്റഗറീസ് നമ്മള് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എന്ന് പറഞ്ഞ ഒരു ആനിമ ജോൺറെ ഞാൻ അറിയുന്നത് തന്നെ ഐ തിങ്ക് ആഫ്റ്റർ ഹൺഡ്രഡ്സ് ഓഫ് ആനിമ ഐ വാച്ച് ഞാൻ ഇവൻ വൺ ഡേ ഒരു ദിവസം കൊണ്ട് കണ്ടു വെക്കാൻ പറ്റുന്ന ആനിമകൾ കണ്ട് അതിനിടയ്ക്ക് മാങ്കോ വായിച്ച് ഇങ്ങനെ എല്ലാ ശേഷമാണ് ഞാൻ പറഞ്ഞത് എന്റെ ഒരു കൂട്ടാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എടാ ഈ ഇടീമൻസിലേറൊക്കെ പോലെ അല്ലെങ്കിൽ അങ്ങനൊക്കെ വളരെ കണ്ണടിച്ചു പാറ്റർ ഉള്ള സാധനം എനിക്ക് അങ്ങനെയാണ് ഒരു റീഇൻകാര്യ സ്ലൈമ് ദാറ്റ് ടൈം ഐ റെയിൻ കാർട്ട് സ്ലൈമ് കണ്ടു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ നോക്കിയപ്പോൾ എന്തുവാ വളരെ സിമ്പിൾ ഗോയിങ് വളരെ ഈസിനി എന്റെ ഒരു കാറ്റഗറി അതാണ് സോ അതുകൊണ്ട് അതിനെ കുറിച്ച് പറയുന്നത് കണ്ട് അങ്ങനെ പിന്നെ അതിനകത്ത് ഞാൻ ഇസക്കായെന്ന് പറഞ്ഞ് മാത്രം ഞാൻ എക്സ്പ്ലോർ ചെയ്തുറിച്ച് അറിഞ്ഞുവിടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു കാറ്റഗറിയിലോട്ടുള്ള ആനിമയള് കണ്ടുപിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതിനകത്ത് നോക്കി 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 സോ ഇറ്റ് ആർ ടു അണ്ടർസ്റ്റാൻഡ് നമുക്ക് എന്തായാലും ഇഷ്ടമാണ് പിന്നെ മെയിൻ സ്ട്രീം അല്ല നമുക്ക് നോക്കുവാണെങ്കിൽ പത്ത് പതിനായിരം ആണെങ്കിൽ ആനിമേസ് ഉണ്ട് അപ്പം ഇതൊക്കെ കണ്ടു തുറക്കണമെങ്കിൽ എന്തായാലും നടക്കൂല പക്ഷെ കുറേ കുറേ അണ്ടറയ്റ്റ് അണ്ടറൈറ്റ സാധനങ്ങളൊക്കെ ഉണ്ട് വേറൊരു ഡയറക്ഷൻ പോയി എക്സ്പ്ലോർ ചെയ്താൽ വന്നു ഓവർ റേറ്റർട്ടുള്ള നൈന്റി വൺ ഡേയ്സ് അതൊക്കെ മറ്റേ ജബാ ആ സീനായിരുന്നു പിന്നെ മറ്റേ കൊറേ ഷോർട്ട് ഫോം ക്രിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവ ഏറ്റെടുത്ത് പിന്നെ അത് റൈറ്റഡായിരുന്നു വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു മറ്റേ ആൾക്കാർ എടുത്തുപോക്കി സീനായതാണല്ലോ

ഒരു സാധനമായിട്ട് എനിക്ക് ബോളിന്റെ അതിനോടനെ കാണരുതല്ല അതിനോടനെ കണ്ട നീറ്റി ജീവിതം വൃത്തവും അതില് ശനിഗാമി ഒന്നും വരൂല്ല ഒരു മറ്റേ ഒരു കാറ്റ് പോലെ ഒരു സാധനം വരൂലും സൗണ്ട് ഒന്നും ഇല്ല ശനികാമി എന്ന് പറഞ്ഞ സാധനം ഒന്നും കാണൂല അതില് പിന്നെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും വല്ല വന്നാ വന്ന് അങ്ങനെയൊക്കെ പണിയാം ഒരു സാധനം പക്ഷെ കാണണ്ട

അളിയനെ കൊണ്ട് ലൈവ് ആക്ഷൻ ചെയ്തിരുന്നെങ്കിൽ എന്റെ പൊന്ന് മോനെ വിഷയായിരുന്നെ പക്ഷെ നമ്മൾ പുള്ളിക്കാരന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് അല്ലെങ്കിൽ സംഭവം ലൈൻസ് ആയിട്ട് എല്ലാം ചെയ്യാം സോ യു അണ്ടർസ്റ്റാൻഡ് ഹു Very well, then. We are going to do. എനിന്ന് കൈഡോ ഇല്ല മറ്റേ ഇവന്റത് ഗോജോ അത് ചാടുന്നത് അങ്ങനെ അത്ര ആരും ശ്രമിക്കത്തില്ല മാറ്റി മടിച്ച് പിന്നെയാണ് ഇനി നിക്കണേ ദൈവമേ പിന്നെ എന്താണെന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് പ്രൊഡക്ഷൻ ആണ് അടുത്ത ആ അല്ല എനിക്ക് അതിന്റെ ഒരു ഇനി എങ്ങനെ കൊണ്ടുപോകുന്ന അറിയത്തില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാ വൺപീസിന് വരുമ്പറയാണെങ്കിൽ ഇപ്പം കാണിച്ച ഇമോഷണലി ഭയങ്കര ബാഗേജ് ഉള്ള ഇയാള് ഈ ഗാർപ്പ് കയ്യും കെട്ടി യേശിനെ കൊല്ലുന്ന സമയത്ത് ആ മേളിൽ ആ കസേര കയറി ഇരിക്കുന്ന ആലോചിച്ച പറ്റത്തില്ല ആ സമയത്ത് ഇപ്പം കാണിച്ചിരിക്കുന്ന ഗാർപ്പിനെ ആണെങ്കിൽ ഗാർപ്പ് ഇറങ്ങി വന്നിട്ട് നെഞ്ചത്ത് നെഞ്ചത്ത് നെഞ്ചത്തടിച്ച് കരയും മറ്റേ പറയുമ്പോ മറ്റേഖോക്ക് പിടിച്ചു നിന്നില്ല അതുപോലെ എല്ലാം അതുപോലെ കഥ മാറ്റാൻ വെച്ച് ഉറങ്ങി കളയുന്നു ഫിഷ്മാൻ ഐലൻഡില് ആക്ച്വലി നമ്മൾ വൺ കുത്തി അവര് എപ്പോഴും ഒരു 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 സെൻസ് ഓഫ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു എസ്കേപ്പിസം ആ ഒരു പരിപാടിയാണ് ഈ അനിമയെ കൊണ്ട് നമുക്ക് ഫ്രണ്ട്സ് ഇല്ലേ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലേ അപ്പൊ അങ്ങനെ ഒരു എസ്കേപ്പിംഗ് മെക്കാനിസം അല്ലെങ്കിൽ കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് അനിമയെ കാണും എത്രത്തോളം ഹെൽത്തി ഹെൽത്തിയാണെന്നാണ് തോന്നുന്നത്

്ട്ടൂൺ ഉണ്ടേ അത് കഴിഞ്ഞിട്ട് കൊള്ളാവോ അടുത്തത് ആം ഐ കണ്ടുമി എനിക്കറിയാവുന്നത്രേ നിങ്ങൾ ഈ ഷൻ ഒരു മാസത്തിനിടയ്ക്ക് നടക്കുന്നുള്ള പിന്നെ പിന്നെ വേറെ പ്രശ്നം ഇമോഷണൽ അസോസിയേഷൻ ടുവാർഡ്സ് ക്യാരക്ടേഴ്സ്

ീഡ് കൗസലിങ് സൈക്കോളജി സെഷൻ ആൾക്കാർ പറയാനുള്ളത് പറഞ്ഞാൽ സീരീസിനെക്കാളും സിനിമയെക്കാളും ഒക്കെ പെട്ടെന്ന് ആൾക്കാർ ഒബ്സാവുന്ന ഒരു സംഭവമാണ് ആനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അവരെ കണ്ടുണ്ട് കാരണം സിനിമ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും

അത് സൂപ്പർ പവർ റേഞ്ചേഴ്സ് ആണെങ്കിലും വി വി അണ്ടർസ്റ്റാൻഡ് ഓവർ ദ ടോപ്പ് ആണെന്ന് അനിമി വരുമ്പഴത്തേക്കും മനിത്തിങ്സ് പോസിബിൾ

ും പരിപാടി ഒക്കെ ആണെങ്കിൽ പിന്നെ ഈ ആ അനിമയ ആസ്

നിന്റെ നിന്റെ ജഡ്ജ് ചെയ്യപ്പെടുന്നു സ്പേസ് പ്രസസും പിന്നെ നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞതു എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് അറിയത്തില്ല നിനക്കറിയത്തില്ല നിനക്കതിനെ കുറിച്ച് വിവരമില്ല അതുകൊണ്ട് നിനക്ക് അതിനെതിരെ പറയാനുള്ള അധികാരമില്ല ശരി ഞാതൊരു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അതിന്റെ അത് അപ് ടു ദ മാർക്ക് ആയെന്ന് തോന്നിയില്ല പക്ഷെ ബാക്കി രണ്ടുപേർക്ക് അത് അപ് ടു ദർക്കായെന്ന് തോന്നി

ായിട്ട് ജെ ജെ കെ ഫാൻസ് ആണെങ്കിൽ ഒന്ന് എക്സ്പ്രസിംഗ് അവർഒപ്പീനിയൻ അപ്പൊ നമ്മുടെ ഒപ്പീനിയനെ അവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കും അത് അവരുടെ പേഴ്സണൽ സ്വാതന്ത്ര്യം ഈ പതിനഞ്ച് വയസ്സും പതിനാറ് വയസ്സുള്ള പിള്ളേർ വന്നിട്ട് വളരെ മോശമായ കമന്റ് ഇടുമ്പോൾ അതേ രീതിയിൽ നമുക്ക് കമന്റ് ചെയ്യാൻ അറിയാം പക്ഷേ ഈ മുട്ടയത്തും ഇയാത്ത പിള്ളേരോട് നമ്മൾ എന്തു പറയും നോട്ട് ബാഷ് പീപ്പിൾ അതിപ്പം ഐ തിങ്ക് അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഞാൻ അത് തന്നെയാണ് പറയുന്നത് നമുക്ക് അതുകൊണ്ട് തന്നെ യു ഷുഡ് ബി ഏബിൾ ടു ഹാവ് സ്പേസ് ഫ്രണ്ട്സ്കത്തും അല്ലെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലും കാണിക്കുന്ന കാര്യങ്ങളാണ് ഇവർ കമന്റ് സെക്ഷനിലും കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വോക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഫീലിങ്സും സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നിട്ട് ഈ ഇന്റർനെറ്റിൽ ഇങ്ങനെ ആൾക്കാർ കണ്ടിട്ടുണ്ടോ അവർക്ക് നേരിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ദൈവിൽ സ്റ്റാമർ ആൻഡ് എക്സ്പ്രസ് ബട്ട് ഇൻ കമന്റ് സെക്ഷൻ ദേ വിൽ ബി ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തിരുവനന്തപുരം ബീസ്ഡ് ആണ് നിങ്ങൾ തിരുവനന്തപുരം ഞങ്ങളെ ഡയറക്റ്റ് കണ്ട് സംസാരിക്കാവുന്നതാണ് ഭീഷണിയല്ല മാന്യമായ ഇൻവിറ്റേഷൻ ആണ് പിന്നെ നിങ്ങൾക്കും ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ എത്ര മാന്യമായിട്ടൊരു കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു നൂറുകണക്കിന് ആനിമയെ കണ്ട ഒരുത്തന് ഒരു ആനിമയിൽ ഒരു കുറിച്ച് രണ്ട് എതിര അഭിപ്രായങ്ങൾ രണ്ടുപേർക്ക് ഉണ്ടാകാനുള്ളത് വളരെ സ്വാഭാവിക അപ്പൊ അതിനെ എങ്ങനെ കോപ്പ് ചെയ്യണോന്നുള്ളത് പോലും അറിയത്തില്ലെങ്കിൽ ഇവരിവരെ റിയൽ ലൈഫിൽ

അവർക്കത് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ ഒരാളെ കാണുന്ന സമയത്ത് ഞാൻ അനുമെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് അടുത്ത് അടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം സംസാരിച്ചു കൊണ്ടു കഴിയുമ്പോഴത്തേക്ക് ആർഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവര് അവര് അല്ലെ ഡൈലോഗില് മറ്റേ ഒരു സാധനം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ കൊള്ളൂലെന്ന് പറഞ്ഞാൽ ഇപ്പൊ പരിപാടിയായിട്ട് ഇതിൽ നടക്കുന്നേ കാരണം മെജോറിറ്റി ബാഷയും വൺ അല്ലെങ്കി എനിക്ക് പറഞ്ഞു എ യോട്ടി ദാറ്റ് ഇൻട്രസ്റ്റിംഗ് അതിന്റെ അടിയിലെ കമന്റ്സ് ഒക്കെ കാണും അതാണ് ഇതാണ് നീ പൊട്ടാണോ നിനക്ക് നിങ്ങൾക്ക് അത് മാസ്റ്റർ എനിക്ക് തോന്നിയില്ല Uh, I, uh, see, personally, personal mm. AOT is good. It is good. Yeah, It's a good watch. It's a good one-time watch. Good watch. Good one -time watch. Yeah. You can't re-watch it. Re-watch it, yeah. You you can never re-watch it. And yeah. Unless you are very much into that dark, you know, dark psychological... Uh, yeah. Yeah, you want to kill somebody. You want to <laughs> explore, exploit everything around you. Yeah. And uh, you, you want to be a, a narcissist guy. Then you can...

ഇപ്പഴത്തെ ഞാൻ നമ്മുടെ കൂടെ ഉള്ള ഒരുപാട് ആൾക്കാരിൽ ശ്രദ്ധിക്കുന്ന കാര്യമാണ് ആണ് ഡിസിപ്ലിൻ ആൻഡ് പേഷ്യൻസ് കാരണം ഐ ഐ ഹാഡ് ഹാഡ് ഇങ്ങനെയുള്ളവരൊക്കെ ചില ലക്ഷത്തിൽ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം ചിന്തിച്ചിട്ടുണ്ട് ഒന്നു രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാര്യങ്ങളൊക്കെ അനിമ എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ ഒരിക്കലും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാണുന്നത് എല്ലാവരും ആയിട്ടാണ് കാണുന്നത് അതാണ് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോണ വേറെ വലിയൊരു കാര്യം കാരണം എനിക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങളും എന്റെ അനുഭവങ്ങളും എൻ്റെ കാഴ്ചപ്പാടുമാണ് ഞാൻ കാണുന്ന അനിമേ എന്റെ ജീവിതത്തിൽ ഒരു ബന്ധുവില്ലായിരിക്കും നീ കാണുന്ന സാധനം അപ്പം നമ്മൾ രണ്ടേ കാണുന്ന സെയിം ഫോം ഓഫ് എന്റർടൈൻമെന്റ് ആണെങ്കിലും നമ്മൾ നമ്മളത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ രണ്ട് രണ്ട് ഡിഫറെൻറ്റ് സാധനങ്ങളായിരിക്കും ഇതെന്തുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല

ഞാൻ മാങ്കള് എനിക്ക് ഇന്നേ വരെ വായിച്ചതിൽ ഐ എം സ്റ്റിൽ നോവലത്ത് എല്ലാവർക്കും ഇവ വൺ പീസ് കണ്ടിട്ട് നമ്മൾ വൺ പീസിനെയാണ് ഇഷ്ടപ്പെട്ടത് വൺ പീസ് ആണ് പറഞ്ഞാലും കാര്യം നമ്മള് മറ്റേ ഇത് പറയും വി ഡിഡ് ഹാവ് എ ഡിസ്കഷൻ കൂട്ടോ അതിലെ നമ്മള് പറഞ്ഞു പ്രിവിലേജ് ഒക്കെ ഉണ്ട് അതാണ് ഇതാണ് അതൊക്കെ പക്ഷേ പക്ഷേ ഹോൾസ് വെരി സ്പെഷ്യൽ ഡിഫറൻസ് അത് തന്നെയാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ മെയിൻ പ്രശ്നം ആൾക്കാർക്ക് കാരണം എന്റെ ശരി നിന്റെ ശരി ആവണന്ന് വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഒന്നാണെ മനസ്സിലായില്ലേ ഇഷ്ടങ്ങളും ശരികളും ഒന്നല്ല ആ ഒരിക്കലും ഇഷ്ടങ്ങൾ എനിക്ക് ഒരുപാട് എനിക്കിപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ബ്ലാക്ക് ലോറാണ് ഇഷ്ടം ഏഹ് പക്ഷേ ഐ ഞാൻ ആർഗ്യു ചെയ്യുന്നില്ല ബ്ലാക്ക് ലോവർ ഈസ് ദ ബെസ്റ്റ് ആനിമ എവർ റിലീസ്ഡ് പക്ഷേ ഇപ്പോൾ ബെസ്റ്റ് ആനിമ എവർ റിലീസ്ഡ് എന്ന് പറയുന്നത് ഇപ്പം വേറെ ഏതെങ്കിലും ഒരു ആനിമയാണെങ്കിൽ എനിക്കാ ചിലപ്പോൾ ആനിമ ഇഷ്ടമല്ലായിരിക്കും ദാറ്റ്സ് വൈ വി ഹാവ് കാറ്റഗറീസ് പിന്നെ ലൈക്ക് ഓഡിയൻസ് പോൾ കുറെ ടെക്നിക്കൽ പരിപാടി അക്കൗണ്ടിങ് ആസ്പെക്ട്സ് ഫൈനാൻസസ് അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കുന്നത് എല്ലാത്തിനെയും ഒബ്ജെക്റ്റീവ്ലി ഫിൽട്ടർ ചെയ്യാനാണ് അത് ശരിയായിരിക്കും ശരിയാവാൻ ശരിയാവാതിരിക്കാം പക്ഷേ സബ്ജക്റ്റീവ്ലി കാണുമ്പോഴത്തേക്കും അത് ഇൻഡിവിജ്വലി ശരിയാണ് സബ്ജക്റ്റീവ്ലി നമ്മൾ ഓരോരുത്തർ വ്യക്തിയായിട്ട് നോക്കുമ്പോഴത്തേക്കും അത് ഓരോരുത്തരുടെ ശരിയാണ് അതിനെ നീ നീ നോ യുവർ റൈറ്റ് യുർ റോങ് അങ്ങനെ പറയുന്നത് ആക്ച്വലി എനിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയോട് പറയാനുള്ള കാര്യം ലൈക്ക് വളരെ സീരിയസ് ആയിട്ട് പറയാനുള്ള കാര്യം ഇതാണ് ലൈക്ക് ഒരിക്കലും വേറൊരാളുടെ പ്രഫറൻസസിനെയോ വേറൊരാളുടെ അഭിപ്രായങ്ങളെയോ ഡിസ്റസ്പെക്ട് ചെയ്ത് സംസാരിക്കുകയോ ചോദ്യം ചെയ്യാം അത് ചോദ്യം ചെയ്യാം എന്ന് നിങ്ങൾക്ക് ശരി ഹെൽത്തി ഡിബേറ്റ് വി ആർ ഓൾവേസ് വെൽക്കം പക്ഷെ ഒരിക്കലും അധികം മോശമാണെങ്കിൽ മാത്രം അതായത് ഒരു കൂട്ടം ആൾക്കാർക്കോ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരോ മൊത്തത്തിൽ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണെങ്കിലും നമുക്ക് ഒരു കാര്യം രണ്ട് രീതിയിലും പറയാം ഒന്നുകിൽ നല്ല ഒരാൾക്ക് മനസ്സിലായി എനിക്ക് ഇൻഫർമേഷൻ അവന് കൈമാറണം അതിനുവേണ്ടി പറയാം ഇല്ലെങ്കിൽ ബാഷ് ചെയ്യാൻ വേണ്ടി പറയാം ഈ ബാഷ് ബാഷിയാൻ പറയുന്ന ഒരു മെന്റൽ ഇഷ്യൂ ആണ് അതർവൈസ് അത് നമ്മൾ അതും അതും ഇത് മിക്കതും വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സ്വന്തം അക്കൗണ്ട്സിൽ നിന്നും ഇവരുടെ സ്വന്തം അക്കൗണ്ട്സിൽ ആയിരിക്കുന്നത് ഇവർക്ക് സ്വന്തം വോയിസ് വോയ്സ് ഞാനാണിത് പറയുന്നതെന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്തവരാണ് ഈ പറഞ്ഞ ഇത്രയും ബാസ്റ്റായിട്ടുള്ള ടോക്കിങ് ചെയ്തത് അതായത് ലൈക്ക് ആൾട്ടർ ഈഗോ പക്ഷേ അതിനും ഉപരി അവർക്ക് പറയാനുള്ളത് പറയണം അത് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കണം നമുക്ക് നമുക്ക് അതേ നാണയത്തിൽ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അതേ നാണയത്തിൽ അത് വളരെ മോശമായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ എന്താണെന്ന് വെച്ചാൽ മാന്യതെന്ന് പറഞ്ഞൊരു കാര്യം വീട്ടുകാർ തന്നത് കൊണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മാന്യമായിട്ട് എങ്കിൽ പോലും ചില നേരത്ത് നമ്മുടെ ക്ഷമ കെടാറുണ്ട് ഞാനിപ്പോൾ ചെയ്തിട്ട് പോവാറ പതിവ് എനിക്ക് സംസാരിക്കാൻ ചെയ്യാൻ താല്പര്യമില്ല ഫോർ ദി പിൾ ഹു കം ആൻഡ് വെരി ഹെയ്റ്റ്ഫുൾ തിങ്സ് ഇറ്റ്സ് വെരി ഫ്രീക്വന്റ് ഈ വീഡിയോ താന്ന് നോക്കിയാലും കാണാൻ പറ്റും ഇൻസ്റ്റയില് നമ്മുടെ ഒരു റീൽ ആക്ച്വലി ബ്ലോ അപ്പ് ബ്ലൂ അപ്പ് അത് മറ്റേ ഇവന്മാര് ഇവനും സ്വാധീനിക്കുന്ന എം സി ഇല്ല ഇവന് മനസിലായോ ഈ മെസ്സേജ് ഞാൻ പറയുന്ന അത് ആവശ്യപ്പെടുന്ന അത്രത്തോളം ഡിസ്രസ്പെക്ടോടുകൂടി അതിനെ നമ്മളങ്ങ് അവോയ്ഡ് ചെയ്തേക്കില്ല അങ്ങനെയല്ല മേൻ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ മറ്റേ എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കുമ്പോൾ അതിന് നമ്മളടിസ്ഥാനരഹിതമായ ഒരു സാധനം നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ സി വി ആർ വി ആർ അക്കൗണ്ടബിൾ ഫോർ ദാറ്റ് വി വെൻ വി ഹാവ് യുനോ ബേസിസ് ഫോർ വാട്ട് വി സേ ദാറ്റ് ഇസ് ദ്രൂത്ത് മനസ്സിലായില്ലേ അല്ല ചുമ്മാ പറ്റി എഴുതുന്നിട്ട് നമ്മൾ രണ്ട് മൈക്ക് എടുത്ത് വെച്ചിട്ട് വച്ചിട്ട് അടിക്കണമല്ലല്ലോ ഒന്നും ഇല്ലെങ്കിൽ ഇല്ല ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയേണ്ട കാര്യം നമുക്കില്ല നമുക്ക് എന്താണ് അത് ഒബ്ജക്റ്റീവ്ലി തോന്നിയത് അല്ല ഇപ്പം അതൊക്കെ ഞാനിപ്പോ വീഡിയോ ചെയ്യുന്ന സമയത്താണെങ്കിലും അത് എന്നോട് ഒരാൾ മാന്യമായ ഭാഷയിലാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് ഞാനത് ഉത്തരം കൊടുക്കും പിന്നെ ഉത്തരം കൊടുക്കും ഇല്ലാത്തവന് ഞാൻ ആ ഒരു കമന്റും ആ ഒരു വ്യക്തിയും അർഹിക്കുന്ന അവഗണനയോടുകൂടി ആ ഒരു കമന്റിനെ ഞാൻ വെറുതെ വിടും ഞാൻ അവിടെ വിചാരിക്കും കാരണം ലീവ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഇതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റും കാരണം വി ആർ സോ മച്ച് എക്സൈറ്റഡ് ദാറ്റ് വി മേഡ് എ വീഡിയോ ആൻഡ് വി ആർ പോസ്റ്റിംഗ് ഇറ്റ് എ കമ്മ്യൂണിറ്റി ആൻഡ് ഇറ്റ് ആൻഡ് വി നീഡ് ടു ഹിയർ ഫ്രം ദം സോ നമ്മൾ വളരെ വെൽക്കം നമ്മൾ വെൽക്കമിങ് ആയിട്ടാണ് നമ്മൾ വെൽക്കം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് സോ അത് ടൈം ഇങ്ങനെ വരുമ്പോ നമ്മളത് ഹെർട്ട് ചെയ്യ നമ്മളത് ഹെർട്ട് ചെയ്യ് ഹെർട്ടിങ് ചെയ്യത്തില്ല അതിന് നമ്മൾ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കും പക്ഷെ ആഫ്റ്റർ എ സർട്ടൺ പീരിയഡ് ഓഫ് ടൈം സോ അതോ അതാണ് അതിന്റെ അതിനർഹിക്കുന്ന ഒരു അനാഥരവോട് കൂടി അതിനു വെറുതെ ഉള്ളു പറയാനായി

അതെ വളരെ ചുരുക്കം ലൈക്ക് ഫ്രണ്ട്സ് കാണാത്തതായിരിക്കാം അല്ലെങ്കിൽ കൂട്ടത്തിൽ ഇങ്ങനെ ആരും കാണില്ലായിരിക്കാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു സേഫ് സ്പേസ് എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം അപ്പം അതിനായി പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനത്തെ കമൻസ് കാണുമ്പോഴുള്ളൊരു രോഷമുണ്ട് പക്ഷേ കാര്യമാക്കുന്നില്ല ആൻഡ് ലൈക്ക് പോഡ്കാസ്റ്റിൽ വരാൻ താല്പര്യമുള്ളവർക്കും ഡി എം ചെയ്യാം

ഇറ്റ് ഞാൻ യൂസ്വലി കാണുന്ന ആനിമ ഞാൻ പറഞ്ഞില്ലേ ഫേവറേറ്റ് ആനിമൻ ഫേവറേറ്റ് ഐ ലവ് ദറി സോ മച്ച് ഇറ്റ് ഇറ്റ് സ്പീക്സ്

പിന്നെ വേറെ കാര്യം ഞാൻ പറയുന്നത് കേട്ടേ ഞാൻ ഇടയ്ക്ക് എന്തോ ആലോചിച്ചു എല്ലാരും മറ്റേ ചൂട് 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 ഇരിക്കാൻ പറ്റുള്ള പരിപാടി ഇത്രയും ഫ്രജൈൽ ആയിട്ടുള്ള വേറെ ക്രീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആലോചിച്ചിട്ടുണ്ടോ അഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ ജനനം അച്ഛനെന്ന് വിചാരിച്ച കൂട്ടുകാരൻ റേപ്പ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് കൂട്ടുകാരനെന്ന് വിചാരിച്ചു ചതിക്കുന്നു പെൺകുട്ടിയെ നശിപ്പിക്കുന്നു ഇതെല്ലാം കടന്നു കടന്നു പോയി ഇതാ ഓവർ ദി ഇയേഴ്സ് അല്ലാണ്ട് ഒറ്റ സമയത്ത് നടന്നതും കണ്ടിന്യൂസ് ട്രോമയാണ് എന്നിട്ട് ഫിസിക്കലി എൻഡ്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു ആർമർ എടുത്തിട്ട് തൻ്റെ പ്രതികാരത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു കഥാനായകനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് പോലും എനിക്ക് സീൻ ഇഷ്ടമാണ് രാത്രിയുടെ സൈനും ഐ ലൈക്ക് ഡാർക്ക് സ്റ്റഫ് നീ എന്തിനാണ് അങ്ങോട്ട് വന്നത് ആ ഡാർക്ക് സ്റ്റഫ് മാങ്കേരി ഡാ തേങ്ങ നീ പറ ഞാനൊന്നും ചോദിച്ചില്ല അല്ലാതെ തന്നെ സെൽഫ് ചെയ്യുന്നേ എനിക്കറിയത്തില്ല കാരണം ആവശ്യത്തെ അധികം ഡാക്ടർ ടീമും ബെർസർക്കും വാഗ പോ ജീവിതത്തെ ഉള്ളു എനിക്ക് പിന്നെ കുറച്ച് ആവശ്യം ഉള്ളു പറഞ്ഞുകഴിഞ്ഞാ സമാധാനം സന്തോഷം കുറച്ച് കൊറച്ച് നമ്മളെ മാഷില മാഷ് നത്തിക്കാൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഓ അത് സെക്കായി കൊണ്ട എന്റ നമ്മളിപ്പം ഡ്രീമിയെത്തില്ലേ കൊച്ചില് നമ്മൾ വളർന്നു ജീവിത പ്രാരാബ്ദങ്ങളിലോട്ട് തുടങ്ങി അവിടത്തേക്കും പക്ഷെ നമ്മൾ കൊച്ചി ഓ അന്തമാതിരിയാണി അതാണ് അവള് കൊച്ചിയിൽ നമ്മളിങ്ങനെ കുറച്ച് സ്വപ്നങ്ങൾ കാണത്തില്ല അതായത് ഒരു ഈ നശിച്ച നാട്ടിൽ നിന്ന് പോയിട്ട് വേറെ എവിടെങ്കിലും രക്ഷ എന്നൊക്കെ ഉള്ള ഇപ്പൊ മറ്റേ പോകുന്ന ആൾക്കാരൊക്കെ വിചാരിക്കുന്ന അതേ സാധനം തന്നെ പക്ഷെ അത് നമ്മൾക്കൊരു ഡ്രീമാ കാണത്തില്ലേ അങ്ങനെ ഒരു ഡ്രീം വേൾഡില് പോകുന്നതും കുറച്ച് കോമഡികളും കുറച്ച് ഹരവും ഏത് ഹരം 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 ഹരവും അത് മലയാളത്തിൽ എഴുതി വച്ചാല് അതൊക്കെ കുറച്ച് എച്ച് ഒക്കെ ആയിട്ട് ഈ ഹാര വെച്ചൊന്നും ഞാൻ അധികം കാണാറില്ല ഞാൻ ഈ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇസക്കായി കോമഡി ജോൺ അതാണ് പ്രത്യേക കാറ്റഗറി കാറ്റഗറിനെ ആണോ ഇല്ല ഇല്ല ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഇത് വേറെ ആരുണ്ട് എനിക്ക് ടൂഡി ഐ ഡോ ടൂഡി ഗേൾസോ ആ കാര്യത്തിൽ തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് നല്ല പോയില്ലല്ലോ എന്നെ പറഞ്ഞോ അപ്പോഴ് അതാണ് സിംപിൾ

മറ്റേ അതല്ലേ എന്തൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒ എസ് ടി നല്ലതാണ് ആർക്കിടെക്ചർ നല്ലതാണ് സ്റ്റോറി അതൊന്നും നിനക്ക് പറയാനില്ല കരുണല്ലേ പാവം ഷോർട്ടൗട്ട് കരുൺ പൈതവേ എക്സാമിന് പഠിക്കുവാണ് അതിന് മേശ പാവപ്പെട്ടേ പാവപ്പെട്ട് നീ പറ ഇനിയും രണ്ട് മൂന്ന് ഇതുണ്ടെന്ന് സബ്ജക്റ്റ് ഉണ്ടെന്ന് പാസ് ആയാൽ മതിയാണ് എനിക്ക് റ്റ് വില്ലൻ ഇപ്പം പറഞ്ഞാല് ദോഫം ദോഫ്ലമിങ്കോ ഒരു വില്ലനാണ് ബിക്കോസ് പ്യുവർ ഈവൽ മറ്റേ ബ്രോക്കൺ ഹീറോ അങ്ങനത്തെ സാധനമൊന്നുമില്ല ജനിച്ചപ്പം മുതൽ ഈവൾ എന്നുള്ളൊരു ക്യാരക്ടർ ഐ തിങ്ക് ഐ ഹ് സെറ്റ് ദാറ്റ് ഇൻ അതർ എപ്പിസോഡ് ഓൾസോ പിന്നെ വരുവാണെങ്കിൽ ഇഫ് യു ഗോ ടു സീൻ എൻ കാറ്റഗറി ഗ്രിഫിത്ത് 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 ഫേവറേറ്റ് വില്ലനല്ല ഐ ഹേറ്റ് ഹിം പക്ഷേ എന്താ പറയുക ഒരു എക്സ്ട്രോഡിനറി വില്ലനാണ് ഒന്നിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാത്ത സ്വന്തം ശരീരം പോലും സ്വന്തം സ്വപ്നത്തിന് വിൽക്കുന്ന വ്യക്തി ആ സംഭവത്തിലൂടെ പോകുന്ന ഒരു വ്യക്തി ഒരു സൗഹൃദം കണ്ടുപിടിക്കുന്നു ആ സൗഹൃദം തന്നെയാണോ ഒരു ഫീലിങ്സ് മറ്റൊരു രീതിയിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അതെ അതെ അതൊരു ഫ്രോം ആനിമേ അപ്പൊരുത്തും ബേഴ്സൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു

പെട്ടെന്നൊരു സൗഹൃദം ആ സൗഹൃദം തന്റെ ലക്ഷ്യത്തിനെ തകർക്കും എന്നറിയുന്നതും അവിടെ നിന്നുള്ള ക്യാരക്ടർ ചേഞ്ച് ലൈക്ക് യു വോണ്ട് ടു ബിൽഡ് ദിങ്ഡം പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് വില കൊടുത്തും ഞാനത് നേടും എന്നുള്ള ഒരു കാറ്റഗറി അതും ജീവശവമായിട്ട് കിടക്കുന്ന സമയത്ത് ആ ടോർച്ചർ ചേംബറിൽ ഓ ആഹ് എടുക്കാൻ പറ്റത്തില്ല എടുത്തോളൂ ഹിതാനായിട്ട് പറയാൻ വന്നെങ്കിൽ അഡർസ്റ്റാൻഡ് അല്ല ഇഷ്ടപ്പെട്ട കത്തകുറി പറഞ്ഞു ഓണറബിൾ പിന്നെ ഉള്ള വില്ലൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അടാ ഇല്ല അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള വില്ലൻ ക്യാരക്ടർ എന്നുള്ളത് കത്തകൂറി കഴിഞ്ഞ പിന്നെ അത് മറ്റേ പ്രത്യേകം കാണും മറ്റേ പ്രേമിക്കുമ്പോ നായകം വലിച്ചു പോകും അല്ലെങ്കിൽ ആ ശരിയാണ് അവൻ സിംഗിൾ ആയതിന്റെ പ്രശ്നമാണ് സംഭവിക്കൂലേ റിപ്പീറ്റ് ഒപ്പീനിയൻ യു ക്യാൻ ഹാവ് യുർ ഓൺ അതാണ് കുറച്ചും എന്നിട്ടിപ്പം വാറേക്കാളും ഞങ്ങൾക്ക് പറ്റാത്ത ആ തറച്ച് അടിക്കണില്ലേ അടിക്കണം അല്ലാതെ ഇരുന്നിട്ട് അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ആദ്യം ശിവനെ എന്റെ ദൈവേ ശിവന്മാർക്ക് ഭ്രാന്തര പിന്നെ അല്ല എല്ലാ ആറ്റിമേലും നെസസറിലി ആന്റാഗണിസ്റ്റ് വേണമെന്നും നിർബന്ധമില്ലല്ലോ അതും വേറൊരു കാര്യമാണ് അത് മറ്റേക്ച്വലി കിട്ടിലും ടൂറിസ്റ്റ് ആണ് കഥാപാത്രത്തിന് വളരെ നൈസായിട്ടാണ് പോർട്ട് ചെയ്തേക്കുന്നത് വളരെ വലിയൊരു ബ്ലാക്ലോറോ ബ്ലാക്ക് തിന്നോണ്ടിരിക്കാം ഞാൻ രസമുള്ള സെക്കൻഡ് എപ്പിസോഡിൽ ഹുക്കും കേട്ടോഡിന്റെ എൻഡിംഗിൽ ഹുക്കും ഹുക്ക് ആവുകയാണ് ഫ്രം ദാറ്റ് ഓൺവേർഡ് ഹിസ് നോട്ട് ജസ്റ്റ് എ ഗായ് എച്ച് ഡി ഒറ്റ പവർഫുൾ എനിക്ക് ഗായുണ്ടല്ലോ നമ്മളെ മൈറ്റ് ഗായുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവന്റെ ഗട്ട്സ് കൊണ്ടിട്ടാണ് അവൻ തുടങ്ങുന്നു എനിക്ക് കാണേണ്ട ഒരു സാധന ഗായി അത് കണ്ടാക്ക അത് മറ്റേ പറയല്ല മറ്റേ ഞങ്ങള് മൊത്തം ഏഴുപേരുണ്ടായിരുന്നു മൂന്ന് പേരേ ഉള്ളിപ്പോഴി ഗ്രേറ്റ് ഫൈറ്റ് െന്തോട്ട് മൂന്നാണ് പറയപ്പെടുന്നു ബാക്ക് സ്റ്റോറിക്കാണ് ഏറ്റവും കൂടുതൽ

ഒരു മൂന്നാമനുണ്ടായിരുന്നു ഹഷിറാമ തോപിരാമ ഒരു മൂന്നാമനുണ്ടായിരുന്നു മൂന്നാമനെ കൊന്നതിന്റെ പ്രതികാരത്തിലാണ് തോപിരാമ ഉച്ചെ ക്ഷമിക്കാത്തത് എന്നുള്ളൊരു സംഭവം പക്ഷെ തുടങ്ങി വെച്ചത് തോപിരാമ തന്നെയാണ് പക്ഷേ ഈ തോപിരാമ നടനായിട്ട് വരുന്നൊരു സ്റ്റോറി ഉണ്ട് അതറിയോ അതായത് ഈ സാസ്കെ സാസ്കെ ഉച്ച പേര് അവിടെ നെട്ടിയത് അത് ഹിരൂസന്റെ അച്ഛന്റെ പേരാണ് സാസ്കെ എന്നുള്ളത് ആ ആ കൊടുത്തത് അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളാണ് വില്ലൻ ഓഫ് വേൾഡ് പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മള് മംഗോളിയൻ ഒരു ഇതാസ് ഗാ ചിസ്ഗാന്റെ സെയിം സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മനസ്സിലായില്ലേ ആ അവസാനം അതിനകത്ത് ആകപ്പാട് വെളിവുള്ള ഒരു മോനം പറയുന്നത് ഹിരൂസ മാത്രമായിരുന്നു അവസാനം ഒരു ഇത് ചെയ്യുന്നുണ്ട് ഒരു ഫുട്ബിളൻ ജുസ് ചെയ്യുന്നുണ്ട് ആൾക്കാരുടെ മെമ്മറി മാറ്റുകളെ ഈൻ്റെ അച്ഛനെ കുറിച്ചുള്ള അവസാനം അവന്റെ അച്ഛൻ നല്ലവനാണെന്നുള്ള ചെറിയൊരു പാർട്ട് മാത്രമേ ഒരു പാർട്ട് മാത്രമേ ആൾക്കാരുടെ മൈൻഡിൽ നിലനിൽക്കുന്നുള്ളൂ ബട്ട് ഹീവ തൊബിരാമയായിരുന്നു അതിന് ഓപ്പോസിറ്റായിട്ട് നിന്നിട്ട് ഈ പറഞ്ഞ ഇവരെല്ലാവരും തീർക്കുന്നത് ഈ പറഞ്ഞ സാസ്കെ തീർക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് മറ്റുള്ള ക്ലാനിലുള്ള പിള്ളാരെ എല്ലാവരും കൊന്നുകളെ കാരണം ആ പിള്ളേർ വളർന്നു വന്നു കഴിഞ്ഞാൽ ആ ക്ലാനുകൾ ഇനി സ്ട്രോങ് അതുകൊണ്ട് അതിനെ വീക്ക് ആക്കാൻ വേണ്ടി പിള്ളേർ വളർന്നിട്ട് ബാക്കിയുള്ള ക്ലാനിലുള്ള സ്ട്രോങ്ങസ്റ്റ് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഇതുള്ള ലേഡീസിനെ പിടിച്ചോണ്ട് വന്ന് അവരിൽ പിള്ളേർ അങ്ങനെ പുള്ളിക്കാരന് എണ്ണായി തരാത്ത പിള്ളേർ പോലും അറിഞ്ഞുകൂടാതെ പല ആണ് ഈ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ൊബിരാഷ്ടപ്പെട്ട് അങ്ങനൊരു കോൺഫ്ലിക്ട് അവിടെ നടത്തുന്നു അത് നിഞ്ച ഹാന്റ് ബുക്കിനകത്ത് സ്റ്റോറിയാണ് അതുകൊണ്ട് ഈ ഒരോച്ചിമാരുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോബിരാമയുടെ സയന്റിഫിക്

അതായത് യും ഫുഡ് വെച്ച് ഇത് ഉണ്ടാക്കുന്നത് സയൻസ് ഉണ്ടാക്കുന്നത് അയാളുടെ കഴിവാണ് ഈ പറഞ്ഞ ജിറായക്ക് മാത്രമേ കാല് വെച്ച് ഉണ്ടാക്കാൻ അത് ജസ്റ്റ് ഒരു റൂമർ ഇതായിരിക്കും പക്ഷെ ഇതിനകത്ത് ഈ പറഞ്ഞ ഹാൻഡ്ബുക്കിൽ ഒരുമാരെപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് സോ അതിനകത്ത് ഈ ഒരു സാധനം ഇല്ല ഇതിനകത്ത് ഈ നിജ ഹാൻഡ് ബുക്കിൽ ഒട്ടും ഇല്ലാത്ത ഒരു സാധനം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമികാസെ ക്ലാനെ കുറിച്ചുള്ള അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നമികാസ ക്ലാൻ എവിടെ നിന്ന് അവരാരാണ് അവരുടെ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ കാരണം പക്ഷെ സീലിംഗ്സ് അവര് ചെയ്യുന്നുണ്ട് പക്ഷെ സീലിംഗ് ജിപ്സ് ഇവരും ചെയ്യുന്നുണ്ട് ഉസ്മാ ഖ്ലാണ് അതിനകത്ത് പക്ഷെ എന്തുകൊണ്ട് ക്ലാൻ ക്ലാൻ എന്നുള്ളത് കാര്യത്തില് അത് മാത്രമല്ല ഈ പറഞ്ഞ എല്ലാരും കൊന്നോളാം ഞെല് എന്നിട്ട് പോലും നരൂറ്റോയ്ക്ക് അമ്മയുടെ പേര് എടുത്ത് എന്ന് പറഞ്ഞ് ഇതിട്ട് പക്ഷെ അച്ഛന്റെ ക്ലാൻ്റെ പേര് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉസുമ ഈ നരൂറ്റോയ്ക്ക് അത് ജീവഭീഷണി ഉണ്ടാവും പറഞ്ഞാല് നമികാസെ ക്ലാന്റെ പേര് കൊടുക്കാറുണ്ട് അതായത് അച്ഛൻ ഫോർത്ത് ഹോക്കാക്കിയുടെ മോനാണെന്ന് അറിയാൻ പാടില്ല അവൻ നമികാസെ ക്ലാന്നാ വന്നേന്ന് അറിയാൻ പാടില്ല ഈ രണ്ട് കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞ പേര് കൊടുക്കുന്നത് കൊടുക്കമികാസ് ആരാണ് അതൊരു ആ ഒരു ചോദിച്ചു പറഞ്ഞാൽ നരൂറ്റോയിൽ ഇപ്പം പോലും റിവീലായിട്ടുള്ള ഒരു ഡൗട്ടാണ് നരുതോ ഹാൻഡ്ബുക്ക് ആയിട്ട് നമ്മളെ കിളി പോകും ആ ഹാൻഡ്ബുക്കിൽ കുറേ സാധനമുണ്ട ഡാട്ട ഇത് വായിക്കാൻ വയ്യ അല്ലെങ്കിൽ യാ ഇൻ എനി കേസ് ഐ തിങ്ക് വൈൻഡ് അപ്പ് ആൾമോസ്റ്റ് 70 NRI 45 നമ്മൾ നരുതോയിലോട്ട് കുറച്ച് വെഷ ഇറ്റ് വാസ് എ നൈസ് ടോക്ക് ആക്ച്വലി യാ കാർൺ കാർ ഡാ കാർ ഡാ കാർ ഡാ സോ യാ നോട്ട് 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 വൺ ഓഫ് आवर എന്താ പറയാ ലോംഗസ്റ്റ് എപ്പിസോഡ്സ് പക്ഷേ വെരി ിൽ ഹിയർ എന്ത് പറയണോട്ടിരുന്നോണ്ടിരിക്കർന്നും പോയി കാണിക്ക ിട്ടാതി ലൈക്ക് നമ്മുടെ പിള്ളേരെ നമ്പാൻ പറ്റില്ല സോ സോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ലെറ്റ് യുവർ ഫ്രണ്ട്സിനോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ലെറ്റർസിനോ ഡി എം എസ് ഓൺ ഇൻസ്റ്റാഗ്രാം അവിടെ വാട്സാപ്പ് കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആണ് ആൻഡ് യാട്സ് ജസ്റ്റ് ഇറ്റ് സി യു നെക്സ്റ്റ് ടൈം നമസ്കാരം